എല്ലാവർക്കും മൈ ഓൺ വ്യൂസിൻ്റെ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. ഒരു ന്യൂ ഇയർ കൂടി കടന്നു വരുമ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്ന നിലയിൽ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പിന്തുടരേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് പ്രധാനമായും സമ്പാദ്യ മണി സെഗ്മെൻറ്റിൽ ചർച്ച ചെയ്യുന്നത്. വരുന്ന ന്യൂ ഇയറിൽ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള റെസൊല്യൂഷൻ എന്താണ്, നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള തീരുമാനങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അനുവർത്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, നിരാകരിക്കേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ സമ്പാദ്യ മണി സെഗ്മെൻറ്റിൽ ചർച്ച ചെയ്യുന്നത്. നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു മൈ വീഡിയോ. നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ സാമ്പത്തിക അച്ചടക്കമാണ് നമ്മൾ പാലിക്കേണ്ടത്, അല്ലെങ്കിൽ സമ്പാദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നിറവേറ്റേണ്ടത് എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ അനുവർത്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് ബഡ്ജറ്റ്. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് സുപരിചിതമായ വാക്കാണ്. എല്ലാ രാജ്യങ്ങൾക്കും ബഡ്ജറ്റുണ്ട്, ഗവൺമെൻറ്റുകൾക്ക് ബഡ്ജറ്റുണ്ട്, നമുക്കും ഒരു ബഡ്ജറ്റ് ആവശ്യമാണ്. അതിനെ നമുക്ക് കുടുംബ ബഡ്ജറ്റ് എന്നും പറയാം. ആ ബഡ്ജറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് വക കൊള്ളിക്കേണ്ടത് എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ വരുമാനം എത്രയാണ്, നമുക്ക് ശമ്പളം കിട്ടുന്നത് എത്രയാണ് എന്ന് നമുക്കറിയാം. ഒരു കുടുംബത്തിൽ എത്ര പേർക്ക് ശമ്പളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചും നമുക്കറിയാം. ആരൊക്കെയാണ് ശമ്പളമുള്ളവർ, അവരുടെ എല്ലാം വരുമാനം നമുക്ക് ഈ കുടുംബ ബഡ്ജറ്റിൽ ചേർക്കാം. ശമ്പളേതര വരുമാനം എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? ചിലപ്പോൾ ചിലർക്ക് വാടക ഇനത്തിൽ ചിലപ്പോൾ വരുമാനം കിട്ടിയേക്കാം, ബിസിനസ്സിൻ്റെ ഭാഗമായി വരുമാനം കിട്ടിയേക്കാം, മറ്റേതെങ്കിലും സോഴ്സിൽ നിന്നുള്ള വരുമാനം കിട്ടിയേക്കാം. അതെല്ലാം അതർ ഇൻകം എന്ന നിലയിൽ നമുക്ക് ചേർക്കാൻ കഴിയും. പിന്നീട് അടുത്ത കോളത്തിൽ നമ്മൾ എഴുതേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് ചെലവിനങ്ങൾ, എക്സ്പെൻസസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ ചെലവിനങ്ങൾ എന്നുള്ളത് സംബന്ധിച്ചാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ എഴുതുമ്പോൾ, അങ്ങനെ തയ്യാറാക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്, അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അതാണ് നീഡ് ആൻഡ് വാണ്ട് എന്ന് എക്കണോമിക്സിൽ പറയും. നീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് കുടിവെള്ളം ആവശ്യമാണ്, നമുക്ക് ഫുഡ് ആവശ്യമാണ്, നമുക്ക് ഷെൽട്ടർ എന്ന നിലയിൽ വീട് ആവശ്യമാണ്, പാർപ്പിടം ആവശ്യമാണ്. അതെല്ലാം നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വാണ്ട് എന്താണ്? ഇത് രണ്ടും തമ്മിൽ നമുക്ക് സ്ലൈറ്റായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമുക്ക് ഭക്ഷണം ആവശ്യമാണ്. അപ്പോൾ ഗ്രോസറി വാങ്ങേണ്ടത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്, അത് നമുക്ക് നീഡാണ്. അപ്പോൾ ഗ്രോസറി ഷോപ്പിൽ എത്ര തുകയായി എന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് ഒരു മാസത്തെ ബഡ്ജറ്റിൽ നമുക്ക് എത്ര തുകയായി എന്ന് നമുക്ക് കണക്കാക്കി എടുക്കാൻ കഴിയും. അതിൽ തന്നെ എന്തൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, എന്തൊക്കെയാണ് നമ്മൾ അനാവശ്യമായി വാങ്ങിക്കൂട്ടിയ സാധനങ്ങൾ എന്നുള്ളത് സംബന്ധിച്ച് കൂടി നമുക്ക് റിവ്യൂ നടത്താൻ കഴിയും. അപ്പോൾ നമ്മുടെ വരവ് ചെലവ് കണക്കുകളെ സംബന്ധിച്ചും വളരെ വ്യക്തമായി നമ്മൾ രേഖപ്പെടുത്തി വെച്ചാൽ നമുക്കത് റിവ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരാഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കലോ കുടുംബവുമായി ബന്ധപ്പെട്ട് പുറത്തു പോയി റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചാലും അതും ഒരു അനാവശ്യ ചെലവ് എന്ന നിലയിൽ നമുക്ക് കണക്കാക്കാൻ കഴിയുകയില്ല. എന്നാൽ എല്ലാ ദിവസവും ഡൈൻ ഔട്ട് എന്ന നിലയിൽ വരികയാണെങ്കിൽ, അതും 3-സ്റ്റാർ, 4-സ്റ്റാർ, 5-സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നുള്ള ഫുഡാണ് കഴിക്കുന്നത് എങ്കിൽ അതിൻ്റെ തുക വളരെ വലുതാണ്. അത് നമുക്ക് നീഡാണോ വാണ്ടാണോ എന്ന് ചോദിച്ചാൽ അത് നമുക്ക് വാണ്ടാണ്. നമുക്കത് ഒഴിവാക്കാൻ കഴിയുന്നതാണ്. അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമല്ല. അതുപോലെ തന്നെ സിഗരറ്റ്, അതുപോലെ തന്നെ മറ്റ് മദ്യവും ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് അത്യാവശ്യമുള്ള കാര്യമല്ല. അതെല്ലാം നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അത്തരം ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ കുടുംബ ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒഴിവാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പോഴേ നമ്മൾ ഒഴിവാക്കുക. അങ്ങനെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി നമുക്ക് നല്ലൊരു തുക സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത്, നമ്മളെ നിത്യജീവിതത്തിൽ നമ്മളെ ഇൻഷുർ ചെയ്യുക, നമ്മുടെ ലൈഫ് ഇൻഷുർ ചെയ്യുക, നമ്മുടെ സമ്പാദ്യത്തെ ഇൻഷുർ ചെയ്യുക. അത് ആദ്യം നമുക്ക് ലൈഫിലേക്ക് വരാം. ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് LIC സംബന്ധിച്ചാണ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഗവൺമെൻറ് ഉടമയിലുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ലൈഫിന് ഇൻഷുർ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റായി നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്നത് നമ്മൾ LIC എന്ന നിലയിലുള്ള പോളിസികൾ എടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ മിക്കവരും LIC പോളിസികൾ എടുക്കാറുണ്ട്. എടുക്കുന്നത് നമ്മൾ ഈ പോളിസിയുടെ ഗുണഗണങ്ങൾ മനസ്സിലാക്കിയിട്ടല്ല, നമ്മുടെ മുന്നിൽ വരുന്ന ഇൻഷുറൻസ് അഡ്വൈസർ, നമുക്ക് പരിചയമുള്ള നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ, ബന്ധുക്കളായിട്ടുള്ള ആളുകൾ വന്ന് പറയുമ്പോൾ നമ്മളൊരു പോളിസി എടുക്കുന്നു. അപ്പം നമുക്ക് ഉചിതമായ പോളിസി ആണോ എന്ന് മനസ്സിലാക്കിയിട്ടല്ല മിക്കവരും ഈ പോളിസികൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്,
അപ്പോൾ നമ്മളൊരു എൻഡോവ്മെൻ്റ് പ്ലാൻ എടുത്താൽ മതിയാവും. എൻഡോവ്മെൻ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രായത്തിനനുസരിച്ച്, ഇപ്പോൾ ചെറിയ പ്രായത്തിലാണെങ്കിൽ 30-35 വയസ്സിലൊക്കെയാണ് എൻഡോവ്മെൻ്റ് എടുക്കുന്നതെങ്കിൽ വളരെ കുറഞ്ഞ പ്രീമിയം തുക മാത്രം നമ്മൾ അടച്ചാൽ മതിയാവും. ആ അടയ്ക്കുന്ന പ്രീമിയം തുക വാർഷിക പ്രീമിയം എന്ന നിലയിലോ അല്ലെങ്കിൽ പ്രതിമാസ തവണകളായോ നമുക്ക് അടയ്ക്കാൻ കഴിയും. ആ തുക തന്നെ ലൈഫ് ലോങ് നമ്മൾ അടച്ചാൽ മതിയാവും. മിക്ക ഇൻഷുറൻസ് കമ്പനികളും 75 മുതൽ 85 വയസ്സുവരെയൊക്കെ തന്നെ ഇത്തരം പോളിസികളിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുക്കാറുണ്ട്. അപ്പോൾ പ്രീമിയം തുക ഫിക്സഡ് ആയിരിക്കും. നമ്മുടെ ഏജ് ബാർ വെച്ചൊരു 30-35 വയസ്സ് പ്രായമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹെൽത്തി ആയിട്ടുള്ള കണ്ടീഷനിൽ പോളിസി എടുക്കുകയാണെങ്കിൽ പ്രതിമാസം ഒരു 500 രൂപ, അതായത് വാർഷിക പ്രീമിയം എന്ന നിലയിൽ 6000 രൂപ അടച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപയുടെ ഇൻഷുറൻസ് കവറേജ് ലഭിക്കുന്നതാണ്. അതായത് ഈ വ്യക്തി മരണപ്പെട്ടു പോയാൽ 1 കോടി രൂപ കുടുംബത്തിന് ലഭിക്കും, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ അങ്ങ് നടന്നു പോകും. കേവലം നമ്മൾ മുടക്കുന്നത് വർഷം 6000 രൂപ മാത്രമാണ്, അത് തിരികെ കിട്ടുകയില്ല. അതാണ് എൻഡോവ്മെൻ്റ് പോളിസി എന്ന് പറയുന്നത്. പക്ഷേ നമ്മളിവിടെ തെറ്റായി ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഇൻവെസ്റ്റ്മെൻറ്റും അതോടൊപ്പം ലൈഫ് ഇൻഷുറൻസ് കവറേജും കൂടി ക്ലബ് ചെയ്തുകൊണ്ടുള്ള പല പോളിസികളിലുമാണ് നമ്മൾ ഏർപ്പെടുന്നത്. അത് നമ്മൾ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആദായകരമല്ല എന്നുള്ളതാണ് വസ്തുത. നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നുണ്ട്, നമുക്ക് തിരികെ കിട്ടുകയില്ല. ആക്സിഡൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ അത് കവർ ചെയ്ത് പോകും. അതുപോലെ എൻഡോവ്മെൻ്റ് പോളിസികൾ എന്ന് പറയുമ്പോൾ നമ്മൾ അടയ്ക്കുന്ന പ്രീമിയം തുച്ഛമായ പ്രീമിയമാണ്, അത് നമുക്ക് തിരികെ ലഭിക്കുകയില്ല. പക്ഷേ നമുക്ക് അത്യാഹിതമുണ്ടായാൽ ഇൻഷുറൻസ് തുക ഫാമിലിക്ക് ലഭിക്കുകയും ചെയ്യും. ആ ഒരു പോളിസി എൻഡോവ്മെൻ്റ് എടുക്കുകയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മറ്റ് പല പ്ലാനുകളിലേക്ക് പോവുകയും ചെയ്യുക, ആദായകരമായ പ്ലാനുകളിലേക്ക് പോവുകയും ചെയ്യുക. ഇനി മറ്റൊരു പോളിസി, മറ്റൊരു ഇൻഷുറൻസ് കവറേജ് നമ്മൾ എടുക്കേണ്ടത് എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ സമ്പത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ്. സമ്പത്തെന്ന് പറയുമ്പോൾ എപ്പോഴാണ് നമുക്കൊരു പെട്ടെന്നുള്ള ഒരു മെഡിക്കൽ എമർജൻസി വരുന്നത് എന്ന് പറയാൻ സാധിക്കുകയില്ല. പെട്ടെന്നുള്ള സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു, ഹാർട്ട് അറ്റാക്ക് വന്നു, ഗുരുതരമായ ഒരു അസുഖത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടം വന്നാൽ നമ്മൾ നേരെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കൊള്ളാവുന്ന നല്ല ഫെസിലിറ്റിയുള്ള ഹോസ്പിറ്റലുകൾ കൊണ്ടുപോയി അഡ്മിറ്റാക്കും. അവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞൊക്കെ ഇറങ്ങുമ്പോൾ ഏകദേശം 3-5 ലക്ഷം രൂപ ചിലവ് വരുന്ന ട്രീറ്റ്മെൻറ്റാണ് ആ ഹോസ്പിറ്റലുകളിലുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഇല്ല എങ്കിൽ നമ്മൾ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന സമ്പത്ത് മുഴുവനും നമുക്ക് ഈ ഒരു ഹോസ്പിറ്റൽ എക്സ്പെൻസസിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. അത്തരം ഒരു അവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാവരും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് പോളിസി എടുക്കണം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ഒരു വ്യക്തി ഒരു മാസം 1000 രൂപ മാറ്റിവെക്കുക, അതും നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കുടുംബ ബഡ്ജറ്റിൽ വകയിരുത്തേണ്ട കാര്യമാണ്. അപ്പോൾ എൻഡോവ്മെൻ്റ് പോളിസിയായി, 2 ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയായി. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ വരുമാനവും നമ്മുടെ ചെലവും, ആ ചെലവ് തന്നെ നമ്മൾ പരമാവധി ചുരുക്കി ഏറ്റവും അത്യാവശ്യമുള്ളത് മാത്രം എടുക്കുക, ബാക്കിയുള്ളത് ഒഴിവാക്കുക. ഒഴിവാക്കിക്കൊണ്ട് കിട്ടുന്ന സേവിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പുതിയ നിക്ഷേപ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. നമ്മുടെ നിക്ഷേപം പടിപടിയായി ഉയർന്നു വരുന്ന നിലയിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, ആ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുക. മ്യൂച്വൽ ഫണ്ടുകൾ തന്നെ വിവിധ കാറ്റഗറികളിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. നല്ല റിട്ടേൺ തരുന്ന ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റിയും ഡെപ്റ്റും കൂടി ചേർത്തുകൊണ്ടുള്ള ബാലൻസ്ഡ് ഫണ്ടുകളുണ്ട്, ഡെപ്റ്റ് ഫണ്ടുകളിൽ യാതൊരു വിധത്തിലുള്ള റിസ്ക്കുമില്ല, പക്ഷേ ഒരു നിശ്ചിത ശതമാനം മാർജിൻ മാത്രമാണ് നമുക്ക് അതിൽ ലഭിക്കുന്നത്. നമ്മുടെ നിക്ഷേപ തുക പൂർണ്ണമായും സെക്യൂർഡ് ആയിരിക്കും. ആ നിലയിലുള്ള വിവിധ കാറ്റഗറികളിലുള്ള മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. മ്യൂച്വൽ ഫണ്ട് ഇൻ ഇന്ത്യ, ആംഫിയാണ് ഇത്തരം മ്യൂച്വൽ ഫണ്ട് ഹൗസുകളെ നിയന്ത്രിക്കുന്നത്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് 1-time ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന നിലയിൽ നടത്താൻ സാധിക്കും. SIP എന്ന നിലയിൽ, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ അനുസരിച്ച്, അതായത് മന്ത്ലി ബേസിസിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കും. മന്ത്ലി ബേസിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതാണ് ഏറ്റവും ആകർഷകമായിട്ടുള്ളതും ലാഭകരമായിട്ടുള്ളതും. അതായത് സ്റ്റോക്ക് മാർക്കറ്റ് താഴ്ന്നു നിൽക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുകയാണെങ്കിൽ കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് വാങ്ങാൻ ലഭിക്കും. മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും ഷെയറുകളുടെ വാല്യൂ വർദ്ധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ യൂണിറ്റുകളുടെ വാല്യൂ വർദ്ധിക്കും. നമുക്ക് കുറച്ച് യൂണിറ്റുകൾ മാത്രമേ വാങ്ങാൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഏത് ഘട്ടത്തിലും അപ്പ് ആൻഡ് ഡൗൺ മാർക്കറ്റിൽ വരുമ്പോൾ ഡൗണായി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ യൂണിറ്റുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പായി നിൽക്കുന്ന ഘട്ടത്തിൽ യൂണിറ്റുകളുടെ എണ്ണം കുറയും എങ്കിലും ഒരു ആവറേജ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല മെച്ചപ്പെട്ട വരുമാന മാർഗം ആർജിക്കാൻ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം കൊണ്ട് സാധിക്കുന്നതാണ്.
മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ നിക്ഷേപകന്റെ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷ്യം നിറവേറ്റുന്നതിന് ഉതകുന്ന നിലയിലുള്ള ഫണ്ടുകളിൽ വേണം നിക്ഷേപം നടത്താൻ. അംഗീകൃത ഏജൻസികളെയോ വ്യക്തികളെയോ സമീപിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം മ്യൂച്വൽ ഫണ്ടുകളിൽ ജോയിൻ ചെയ്യാൻ. ഓരോ വ്യക്തിക്കും നിക്ഷേപത്തിൻ്റെതായിട്ടുള്ള ലക്ഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമുക്കെല്ലാവർക്കും ഒരു എമർജൻസി ഫണ്ട് കരുതുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എമർജൻസി ഫണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ ജോലി നഷ്ടപ്പെട്ടാൽ അഞ്ചോ ആറോ മാസമെങ്കിലും അല്ലെങ്കിൽ ഒരു ചുരുങ്ങിയ പക്ഷം മറ്റൊരു ജോലിയിൽ ഏർപ്പെടുന്നത് വരെയെങ്കിലും നമുക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു എമർജൻസി ഫണ്ട് ആവശ്യമാണ്. അത്രയും എമർജൻസി ഫണ്ട് എല്ലാവരും കരുതേണ്ടതാണ്. എമർജൻസി ഫണ്ട് വേണമെങ്കിൽ ബാങ്കിൽ സൂക്ഷിക്കാം. പക്ഷേ ബാങ്കിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ATM വഴിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ വഴിയോ പെട്ടെന്ന് തന്നെ നമ്മൾ പണം പിൻവലിച്ച് തീർക്കും. അപ്പം അതുകൊണ്ട് എമർജൻസി ഫണ്ട് വേണമെങ്കിൽ നമുക്കൊരു മ്യൂച്വൽ ഫണ്ട്, അതിനു വേണ്ടിയിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ട് നമുക്ക് ആരംഭിക്കാം. മ്യൂച്വൽ ഫണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വിഡ്രോ ചെയ്ത് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ഉപയോഗം നടത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അതൊരു വിഷയമല്ല. മാത്രമല്ല മ്യൂച്വൽ ഫണ്ടിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി നമ്മൾ വിഡ്രോ ചെയ്യുകയില്ല. ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് 500 രൂപ പ്രകാരം നമുക്ക് ആരംഭിക്കാം. 500, 1000, 2000 അല്ലെങ്കിൽ 5000, അങ്ങനെ പല ഗുണിതങ്ങളിലായി നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ചേരാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞത് 500 രൂപ വെച്ച് നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട്. രണ്ടാമത്തെ കാര്യം ഒരു പക്ഷേ അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ ചെലവുകൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഡിഗ്രി തലത്തിലോ അതല്ലെങ്കിൽ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ നല്ല തുക വേണ്ടിവരും. അതിനിപ്പോഴേ നമുക്കൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയാൽ ആ ഒരു സമയമാകുമ്പോൾ നല്ലൊരു തുക നിങ്ങൾക്ക് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി യാതൊരു ടെൻഷൻ കൂടാതെ ഉപയോഗിക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം, വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ലോണിൻ്റെ പിറകെ പോകേണ്ട കാര്യമില്ല. അതിനുവേണ്ടി ദീർഘകാല അടിസ്ഥാനത്തിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ SIP ബേസിൽ നമുക്ക് ജോയിൻ ചെയ്താൽ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ലക്ഷ്യം നമുക്ക് സാധ്യതമാക്കാൻ കഴിയും. എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു വാഹനം സ്വന്തമാക്കുക എന്നുള്ളത്. അതിനുവേണ്ടിയും നമുക്കൊരു SIP സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയുടെ ആവശ്യമാണ് റിട്ടയർമെൻറ്റ് ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു കോർപ്പസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, ഒരു നിക്ഷേപം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. കാരണം വാർദ്ധക്യകാലത്ത് നമുക്ക് വളരെയധികം ആവശ്യങ്ങളുണ്ടാവും. മറ്റാരും സഹായിക്കാനില്ലെങ്കിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ നമുക്ക് തന്നെ നോക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു SIP നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം മേഖലകൾക്ക് വേണ്ടി, അത്തരം അല്ലെങ്കിൽ ഇത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ വിവിധങ്ങളായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്ത് നമ്മൾ നിക്ഷേപം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിലെല്ലാം വേണ്ടിയിട്ടുള്ള സാങ്കേതിക ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഈ ചാനലിൽ നിന്നും തന്നെ നൽകുന്നുണ്ട്. മണി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും മ്യൂച്വൽ ഫണ്ടിൻ്റെ നിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ടുമുള്ള എല്ലാവിധ ടെക്നിക്കൽ അഡ്വൈസും അതുപോലെ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിക്ഷേപം തുടങ്ങുന്നതിനാവശ്യമായിട്ടുള്ള എല്ലാവിധ സഹായവും ഞങ്ങളുടെ ഈ ചാനൽ വഴി തന്നെ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള ആളുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരും നിങ്ങളുടെ മൊബൈൽ നമ്പരും ഇമെയിൽ IDയും ടൈപ്പ് ചെയ്തുകൊണ്ട് സബ്മിറ്റ് ചെയ്താൽ ഇൻവെസ്റ്റിക്ക എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡിംഗ് അക്കൗണ്ടും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് തരുന്നതുമാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിക്ഷേപ മാർഗമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് കേട്ടാൽ ആരും നെറ്റി ചുളിക്കാറില്ല. കാരണം ഒട്ടനവധി ആളുകളാണ് ഈ പുതുതായി മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻ്റർ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപത്തിൽ കുറച്ച് ബാലൻസ് പണം ഉണ്ടെങ്കിൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ വളരെയധികം ആദായം അക്കാര്യത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അത്തരം അവസരങ്ങൾ കൂടി നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇടപെടണമെങ്കിൽ ഓഹരി വ്യാപാരത്തിൽ ഇടപെട്ട് സ്റ്റോക്കുകളും അതല്ലെങ്കിൽ NCDകൾ അതല്ലെങ്കിൽ നോൺ കൺവെർട്ടബിൾ ഡിബഞ്ചറുകളും ഒക്കെ തന്നെ വാങ്ങണമെങ്കിൽ ഒരു DMAT അക്കൗണ്ട് ആവശ്യമാണ്. കേരളത്തിൽ മിക്കവർക്കും എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് പോലെ തന്നെ DMAT അക്കൗണ്ടും ഇനി ആവശ്യമാണ്. ഞങ്ങളൊരു ഫ്രീ DMAT അക്കൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ DMAT അക്കൗണ്ട് ആവശ്യമാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഡിസ്ക്രിപ്ഷനിൽ. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പരും ഇമെയിൽ IDയും ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ ഞങ്ങളുടെ ടീം ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്കൊരു ഫ്രീ ആയി DMAT അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് തരുന്നതാണ്. ഒരു ആപ്ലിക്കേഷൻ, ട്രേഡിംഗ് ആപ്ലിക്കേഷനും നൽകുന്നതാണ്. അതുവഴി ട്രേഡിംഗ് നടത്തുന്നതിനുള്ള സാഹചര്യം ഒരുക്കി തരുന്നതാണ്. മാത്രമല്ല
എങ്ങനെ ട്രേഡിംഗ് നടത്തണം എന്നുള്ളത് സംബന്ധിച്ചും ഏതെല്ലാം ഷെയറുകളാണ് വാങ്ങേണ്ടത് ഏതെല്ലാം ഷെയറുകൾ എപ്പോൾ വിൽക്കണം എന്നുള്ളതിനെ സംബന്ധിച്ചും സമയബന്ധിതമായിട്ട് തന്നെ വാട്സപ്പ് മെസ്സേജുകളും നൽകുന്നതാണ്. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വന്ന് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ട് താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ ഓൾ ഓണാക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി സമ്പാദ്യ മണി സെഗ്മെൻറ്റ് അടുത്ത വെള്ളിയാഴ്ച നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.